हाई डियर्स अस्सलाम वालेकुम गुड ईवनिंग वेलकम बैक टू माय चैनल എല്ലാവർക്കും സുഖല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇത് ഈവനിങ് സ്നാക്ക് മാത്രമായിട്ടല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതും ബാക്കി വന്ന ഇഡ്ലി മാവോ ദോശ മാവോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ സ്നാക്ക്സ് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് ദോശമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മെനിയാന്ന് അടിച്ചു വെച്ചതാണ് ഇന്നലെ ദോശ ഉണ്ടാക്കി ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ ദോശമാവ് അടിച്ചു വെക്കുമ്പോൾ അങ്ങനെ രണ്ട് ദിവസത്തേക്ക് റെഡിയാക്കി വെക്കലാണ് മാറ്റി മാറ്റി ഉണ്ടാക്കും അപ്പോൾ അതിൽ ബാക്കി വന്നതാണിത് ഇതെങ്ങനെയായാലും ബ്രേക്ക്ഫാസ്റ്റിന് ഏതായാലും തഴിയൂല അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്ക്സ് ഇതുകൊണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചത് കുറച്ച് വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി ചെറിയൊരു വലിയ ഉള്ളിയാണ് കുറച്ച് മല്ലിയില കുറച്ച് പച്ചമുളക് ഇതൊരു പച്ചമുളകാണ് അതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ അതൊരു പിടി തേങ്ങയേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു ചെറിയ തക്കാളി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇതും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനൊരു പ്രത്യേക ഒരു അളവൊന്നും ഇല്ല കേട്ടോ ഒക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് എടുക്കാം ഞാൻ എൻ്റെ കയ്യിലുള്ള ദോശമാവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തതാണ് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വറവിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഉപ്പ് ഇനി ആവശ്യത്തിന് വേണമെന്ന് നോക്കണം ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും നമ്മൾ ആദ്യം ഇട്ട് വെച്ചാണ് ഇഡ്ഡലി മാവിൽ ആദ്യം ഉപ്പ് ഇട്ട് വെച്ചതാണ് ഇനി ഇവിടെ ഞാൻ കുറച്ച് കടുക് നല്ല ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില നുറുക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ വറവിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ദോശനേക്കാളും കുറച്ചുകൂടി കട്ടിയിൽ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഓവർ കട്ടിയാക്കി എടുക്കരുത് ഇത്രയൊക്കെ മതി നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഭാഗം പാകമായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ബട്ടറോ എന്താ നിങ്ങളുടെ കയ്യിലുള്ള ഓയിലോ എന്തായാലും ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് മറിച്ചിട്ടുകൊണ്ട് മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും നന്നായിട്ട് ചുട്ടെടുക്കാം ഇപ്പൊ ഇതവിടെ നല്ല അടിപൊളി അപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഈവനിങ് സ്നാക്കിന് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എൻ്റെ അടുത്ത് കുറച്ച് മാവേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് സ്നാക്കാക്കി ഉപയോഗിച്ചത് ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം ഇപ്പൊ നല്ല അടിപൊളി അപ്പം സെർവ് ചെയ്ത്
കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണത്. നിങ്ങൾ രാവിലെ ഇഡ്ഡലിക്കോ ദോശക്കോ എന്തോ കറി തയ്യാറാക്കി അത് തന്നെ നിങ്ങൾക്ക് കൂട്ടി കഴിക്കാം. ഞാനിവിടെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് റെഡിയാക്കിയത്. അപ്പോൾ ഞാനിത് സാമ്പാറും കൂട്ടി കഴിക്കാൻ പോവാണ്. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.